ഹലോ, അസ്സലാമു അലൈക്കും. നിങ്ങൾക്കെല്ലാവർക്കും തടത്തിൽ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ മിസ്രിയ മുഹമ്മദ് അലി. നമ്മൾ ഫെർട്ടിലൈസർ കൊടുക്കണം കേട്ടോ. നമ്മളെ ബൂസ്റ്ററാണ് കൊടുക്കുന്നത്. നിറയെ പൂക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ കൊടുത്തിട്ട് 2 മാസമൊക്കെ ആയില്ലേ. വേറെ വളങ്ങളൊക്കെ കൊടുക്കുകൊണ്ട് നമ്മൾ അത് കൊടുക്കാൻ കുറച്ച് വൈകി. അടുപ്പിച്ച് നമ്മൾ കൊടുത്തോണ്ട് ഇപ്പോൾ വേനൽക്കാലം അല്ലേ, അപ്പോൾ നമുക്ക് ഒന്നും കൂടി അത് കൊടുക്കുക കേട്ടോ. 2 മാസമൊക്കെ ആയിട്ടുണ്ടാവും നമ്മളത് കൊടുത്തിട്ട്. അതിൻ്റെ ഇടയിൽ പിന്നെ കൊടുക്കാനും സമയം കിട്ടിയിട്ടില്ല. വേറെ ഓരോ വളങ്ങളും നമ്മൾ മാറി മാറി കൊടുക്കുകൊണ്ട് നമുക്ക് ടൈം കിട്ടിയിട്ടില്ല കേട്ടോ. മാസത്തിലൊരിക്കലെങ്കിലും ശരിക്കും അത് കൊടുക്കണം. അത്രയും പിന്നെ എന്താ പറയുക, നമ്മളെ പ്ലാന്റുകളൊക്കെ ഗ്രോത്ത് ഉണ്ടാവാനും നിറയെ സ്പൈക്ക് വരാനും മുട്ട് വരാനും ഒക്കെ ഏറ്റവും നല്ല ഒരു ഫെർട്ടിലൈസറാണ് അത് കേട്ടോ. നിങ്ങൾക്കറിയാലോ ഞാനത് എന്തുകൊണ്ടൊക്കെയാണ് ഉണ്ടാക്കിയതെന്ന് നിങ്ങൾക്കറിയാലോ. അത്രയും പിന്നെ സാധനങ്ങൾ എന്തെങ്കിലും പറയുക ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് ഉണ്ടാക്കിയതാണ് അത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചെയ്യും, നിങ്ങളത് ഉണ്ടാക്കി വെച്ചിട്ടും ഉണ്ടാവും, നിനക്കറിയാം. മുട്ട പുഴുങ്ങിയ വെള്ളം, പഴത്തൊലി, കാപ്പിപ്പൊടി, പിന്നെ ചായപ്പൊടി, തൈര്, അങ്ങനെ 4-5 സാധനങ്ങൾ ചേർത്തിട്ട് ഉണ്ടാക്കി വെച്ച പവർ ബൂസ്റ്ററാണ് കേട്ടോ. നമുക്ക് പൂക്കാൻ വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കി വെച്ചതാണ്, വളരാനും വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അതാണ് നമ്മളിന്ന് കൊടുക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഇവിടെ വിരിഞ്ഞ പൂക്കളൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഓരോ പൂക്കളും നല്ല നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഇപ്പോൾ വിരിഞ്ഞ പൂക്കളൊക്കെ കേട്ടോ. അല്ലാതെ നിറയെ പൂക്കളാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഇനി വേനലല്ലേ. ഇനിയിപ്പോൾ നമുക്ക് ഫെബ്രുവരി മാർച്ചോട് കൂടിയൊക്കെ നിറയെ മുട്ടും പൂവും വരുന്ന ടൈമാണല്ലോ. അപ്പോൾ നിറച്ച് കേടുകളൊന്നും വന്നില്ല എന്നുണ്ടെങ്കിൽ പ്ലാന്റൊക്കെ നിറയെ പൂക്കളുണ്ടാവും. നമ്മളെ ഈ ബൂസ്റ്ററും നമ്മളെ പിന്നെ ജൈവ സ്ലറികളും നമ്മൾ ഉണ്ടാക്കി വെച്ച 3 ആഴ്ച അടുപ്പിച്ച് കൊടുത്ത ആ സ്ലറിയും എല്ലാം നമ്മൾ കൊടുത്തു കഴിയുമ്പോഴത്തിന് നമുക്ക് നല്ലോണം ഫ്ലവർ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ ഫോളോ ചെയ്യുന്ന നിങ്ങളെല്ലാവരും ഞാൻ ഉണ്ടാക്കുന്ന വളങ്ങൾ ഈ സമയത്ത് കൊടുക്കാൻ നോക്കുക കേട്ടോ. നമ്മൾ ഈ സമയത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ വളങ്ങളും ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ ഈ വേനൽക്ക് ആർക്കും ഉണ്ടാക്കി ബുദ്ധിമുട്ടണ്ട, ഉണ്ടാക്കി വെച്ച വളം മാത്രം കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ അന്ന് ഉണ്ടാക്കി വെച്ച വളമാണിത്, പവർ ബൂസ്റ്റർ എന്ന് പറഞ്ഞ്. നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിരുന്നു ഞാൻ. ഉണ്ടാക്കിയത് നിങ്ങൾ കണ്ടിട്ടും ഉണ്ടാവും, കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ നിങ്ങൾ കാണണം കേട്ടോ. ഫ്രിഡ്ജിലായിരുന്നു ഇതുവരെ 2 മാസത്തോളമായി ഉണ്ടാക്കി വെച്ചിട്ട്, കണ്ടല്ലോ. അന്ന് നമ്മൾ കൊടുത്തത് 10 ലിറ്റർക്ക് 400 ml കേട്ടോ കൊടുത്തത്. ഇന്ന് ഞാൻ അത്ര തന്നെ കൊടുക്കണില്ല, കാരണം നമുക്ക് ഈ വേനൽ കഴിയോളം കൊടുക്കണ്ടേ, അതുകൊണ്ട് ഞാൻ കുറച്ചേ കൊടുക്കുന്നുള്ളൂ. ഇത് 200 ml ഒരു ഗ്ലാസ്സാണ് കേട്ടോ. ഇത് 1/4 ഗ്ലാസ് ഞാൻ എടുക്കുന്നുള്ളൂ, 200 തന്നെ തേച്ചെടുക്കണില്ല. 175-180 ml ഉണ്ടാവും കേട്ടോ. അതാണ് ഞാൻ 14 ലിറ്ററിൻ്റെ എന്താണ് നമ്മളെ സ്പ്രേയർക്ക് ഒഴിക്കുന്നത് കേട്ടോ. നല്ലോണം നേർപ്പിച്ചാണ് കൊടുക്കുന്നത്, കാരണം നമുക്ക് ഈ വേനൽ കഴിയോളം കൊടുക്കണ്ടേ. ഇനിയിപ്പോൾ അതിൻ്റെ ഇടയിലൊന്നും ഉണ്ടാക്കി വെക്കണ്ടെന്ന് കരുതിയിട്ടാണ്. വേറെയുള്ള വളങ്ങളൊക്കെ കൊടുക്കണോണ്ട് എല്ലാത്തിൻ്റെയും ഗുണങ്ങൾ നമ്മളെ പ്ലാന്റിന് കിട്ടും ചെയ്യും. നമ്മളെ പ്ലാന്റൊന്നും ചീത്തയാവില്ല കേട്ടോ. അപ്പോൾ അടുത്തൊന്നും നമ്മൾ ഫംഗിസൈഡും പെസ്റ്റിസൈഡും കൊടുത്തിട്ടും ഇല്ല കേട്ടോ. ഇനി അതൊന്ന് കൊടുക്കണം. കുറേ ആയി നമ്മളന്ന് സാഫ് അടിച്ചു കൊടുത്തതാണ്, പിന്നെ നമ്മളൊന്നും കൊടുത്തിട്ടില്ല. നമ്മൾ ഓർഗാനിക് ആണെങ്കിലും നമ്മൾ പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്യണോണ്ടാണ് അതിൻ്റെ പിന്നെ കേടൊന്നും വരാത്തത് കേട്ടോ. ഇപ്പോൾ 3 ആഴ്ച അടുപ്പിച്ച് നമ്മൾ പിന്നെ നമ്മളെ ചീമക്കൊന്നൻ്റെയും ഗോമൂത്രവും ഉണ്ടാക്കിയ വളം കൊടുത്തല്ലോ, അതൊക്കെ നല്ല ഒരു എന്താണ് പെസ്റ്റിസൈഡും ഫംഗിസൈഡും കൂടിയാണ് കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഇട്ടിട്ടാണല്ലോ നമ്മളത് അന്ന് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്, നിങ്ങൾക്കറിയാലോ. അപ്പോൾ പ്ലാന്റൊന്നും ചീത്താവൂല പെട്ടെന്നൊന്നും. ഇനി നമുക്ക് സാഫോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും കൊടുക്കാം കേട്ടോ. നിങ്ങളെല്ലാവരും കൊടുക്കണം കേട്ടോ, കൊടുക്കാതിരിക്കരുതേ. ഇതിൻ്റെ വാൻ്റകളാണ് ഈ ഭാഗത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വേരിനെ നോക്കിയിട്ട് തന്നെ നമ്മളിങ്ങനെ അടിക്കുകയാണ് കേട്ടോ. ഇവിടെ നിന്നാണ് അടിച്ചത്, 14 ലിറ്റർ കയറ്റി നടക്കണ്ടല്ലോ. ഇവിടെ നിന്നാണ് അടിച്ചാൽ ആ തലവരെയേ പോകും കേട്ടോ. ഈ സ്പ്രെയർ അങ്ങനെ ഒരു ഗുണമുണ്ട്, നമുക്കിത് നല്ല പൊടി പൊടി പോലെ അങ്ങനെ ആക്കണമെങ്കിലും പറ്റും, നല്ല സ്പീഡിൽ നീളത്തിൽ പോകണമെങ്കിലും പറ്റും, എങ്ങനെയും പറ്റും കേട്ടോ. ഫുള്ള് നല്ലോണം നനയോളം വാൻ്റെ വേരിനൊക്കെ
നല്ലോണം നനയോളം കൊടുക്കുക കേട്ടോ. ഈ സ്പ്രേയർ ആകുമ്പോൾ ഒരുപാട് മരുന്ന് വേണം കേട്ടോ. നമ്മൾ ഉണ്ടാക്കി വെച്ച വളം ഒരുപാട് ചിലവാകുകയും നമ്മളെ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന ആദ്യത്തെ സ്പ്രേയറിലൊന്നും ഇത്രയും ചിലവാകില്ലായിരുന്നേ. ഇതിപ്പോൾ 14 ലിറ്റർ എടുത്താൽ കുറച്ച് സ്ഥലത്തൊക്കെ അടിക്കാൻ ഉണ്ടാവുന്നുള്ളൂ. അപ്പോൾ വീണ്ടും വീണ്ടും എനിക്ക് ഇതേപോലെ ഉണ്ടാക്കി വെക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇപ്രാവശ്യം ഈ പവർ ബൂസ്റ്റർ കുറച്ച് എടുത്തത് കേട്ടോ. കാരണം 14 ലിറ്ററിനൊക്കെ 400 ml ഒക്കെ എടുത്തിട്ടുണ്ട് വെച്ചെങ്കിൽ എനിക്കത് ഇന്ന് കൊടുക്കാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. 2-3 പ്രാവശ്യമായിട്ട് എടുക്കണം. എൻ്റെ മറ്റേ സ്പ്രേയറൊക്കെ കേട് വന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ എനിക്ക് ടൈം പിടിച്ചാലും അതേയിരുന്നു ഇഷ്ടം. ഇത് പെട്ടെന്ന് പണി കഴിയും, പക്ഷേ ഒരുപാട് നമ്മൾ ഉണ്ടാക്കി വെച്ച വളം ഒരുപാട് ചിലവാകും കേട്ടോ. അത് വെച്ചിട്ട് പുറത്തേക്ക് പോകണമൊന്നുമില്ല കേട്ടോ. പ്ലാന്റ് ഫുള്ളും കുടിക്കുന്നേ ചെയ്യണേ. ഞാനിതൊരു രാവിലെയാണ് കൊടുക്കുന്നത് കേട്ടോ. ഒരു വെയിലൊക്കെ നല്ലോണം വന്നു കഴിഞ്ഞാൽ പ്ലാന്റിന് നമ്മൾ കൊടുക്കുന്ന വളമൊന്നും വലിച്ചെടുക്കൂല കേട്ടോ. പ്ലാന്റ് അതിൻ്റെ ലീഫിൻ്റെ അടിയിലൊക്കെ നമ്മൾ നല്ലോണം നന്നായി കൊടുക്കുക. ലീഫിൻ്റെ അടിയിൽ കൂടെ പിന്നെ ഒക്കെയാണ് കേട്ടോ. അത് എന്താണ് വളം വലിച്ചെടുക്കുക. നല്ലോണം വെയിൽ വരുന്നതിൻ്റെ ഇടയ്ക്ക് എപ്പോഴും വളം കൊടുക്കാൻ ശ്രമിക്കണം കേട്ടോ. എപ്പോഴും നമുക്ക് നിറയെ പൂക്കൾ വേണ്ടേ. നമ്മളെ ലിപ്സ്റ്റിക് പ്ലാന്റ് ആണത് കേട്ടോ. പൂ ഇട്ടിട്ടുണ്ട് കണ്ടല്ലോ. അത് നമ്മൾ തെങ്ങിൽ കെട്ടിവെച്ച പ്ലാന്റ് ആണ് കേട്ടോ. ഈ ഒരു പൂവിൻ്റെ ഭംഗിയൊക്കെയാണ്. എന്തൊരു ഭംഗിയല്ലേ. അതാണെങ്കിൽ വലിയ പൂവാണ് കേട്ടോ. എത്ര വലിയൊരു പൂവാണ് അറിയോ. ഇതിൻ്റെ തെയ്യൊക്കെ മുന്താസ് ഓർക്കിഡിലുണ്ട് കേട്ടോ. അങ്ങനെ പൂവും മുട്ടുള്ളതൊക്കെ ഉണ്ട് മുന്താസ് ഓർക്കിഡിലുണ്ട്. കണ്ടില്ലേ, നല്ല ഭംഗിയുള്ള പൂവാണത് കേട്ടോ. ഇല്ലാത്തവരൊന്ന് വാങ്ങിച്ചോളൂ. അത് നല്ല ഒരു അലങ്കാരം തന്നെയാണ് കേട്ടോ. ഓർക്കിഡിൽ നല്ല ഒരു അലങ്കാരം തന്നെയാണ് ഈ ഒരു പൂവ്. കുറേ ദിവസം നിൽക്കുന്നുമുണ്ട് കേട്ടോ പൂവ്. പെട്ടെന്നൊന്നും കൊഴിയുന്ന ടൈപ്പല്ല. അങ്ങനെ എല്ലാ പ്ലാന്റിനും കൊടുക്കുക കേട്ടോ. മൊത്തത്തിൽ എല്ലാ പ്ലാന്റിനും കൊടുക്കണേ. ഈ സ്പ്രേയർ ആയതുകൊണ്ട് എനിക്ക് മുകളിലൊക്കെ തെങ്ങിൻ്റെ മുകളിലൊക്കെ കെട്ടിവെച്ച വണ്ടിക്കോ അതിൻ്റെ വണ്ടിക്കൊക്കെ കൊടുക്കാനേ നല്ല സുഖമാണ്. നല്ലോണം നനയും ചെയ്യും കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത് ഇതിന് ഫെർട്ടിലൈസർ തോന വേണമെന്ന് പറഞ്ഞത്. കഴിയുന്നിടത്തോളം പൂവിലാവാതെ നോക്കണം കേട്ടോ. പൂവ് വിരിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മളെങ്ങനെയായാലും സ്പ്രേയറിൽ അടിക്കുമ്പോൾ പൂമലൊക്കെ ആവും. ലീഫിലും വേരിലും അതിൻ്റെ മീഡിയത്തിലൊക്കെ നല്ലോണം ആവാൻ ശ്രദ്ധിക്കണേ. പൂവിൽ പറ്റാതെ ഇരിക്കാനും ശ്രദ്ധിക്കണം കേട്ടോ. പൂവിൽ പറ്റിച്ചിട്ട് പൂവ് കൊഴിഞ്ഞിട്ടൊന്നുമല്ല, പൂമലൊക്കെ ഓരോരോ പുള്ളി പുള്ളി വരും. അപ്പോൾ ആ പൂവിൻ്റെ ഭംഗിയാണ് പൂവും. ഇതുപോലൊരു മുട്ട് വന്നിട്ടുണ്ട് കേട്ടോ, കണ്ടില്ലേ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതണു. നിങ്ങളെൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ചെയ്യണം കേട്ടോ. നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഷെയറും ചെയ്ത് കൊടുക്കണേ. ഓർക്കിഡ് വാങ്ങി വളർത്തുന്നവർക്കൊക്കെ വലിയ ഉപകാരമുള്ളൊരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. കാരണം പ്ലാന്റ് ഒന്നും ചീത്താവാതെ എപ്പോഴും ഓർക്കിഡിൽ നിറയെ പൂവ് ഉണ്ടാവാൻ പറ്റുന്ന വളങ്ങൾ മാത്രമാണ് ഞാൻ കൊടുക്കുന്നത് കേട്ടോ. എൻ്റെ പ്ലാന്റുകളാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ഈ ഒരു ഭാഗത്തുള്ള പ്ലാന്റുകൾ നമ്മൾ സ്റ്റാൻഡിൽ സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഒന്നൊരു ഒരു തളർച്ച ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മാറി ഇപ്പം നിറയെ മുട്ടും പൂവൊക്കെ വരല് തുടങ്ങി കേട്ടോ. ഉണ്ടല്ലോ, എല്ലാത്തിലും മുട്ടും പൂവും വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇനിയും വരുന്നുണ്ട് കേട്ടോ. നമ്മളെ വളം കൊടുക്കണോണ്ടാണ്. പിന്നെ തണുപ്പ് കാലം അല്ലേ, ഈ തണുപ്പിൽ തന്നെ അധികം പൂവ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അത്യാവശ്യം എല്ലാത്തിലും പൂവുണ്ട്. വലിയ സ്പൈക്കൊന്നുമല്ല, എന്നാലും പൂക്കളുണ്ട്, നിറയെ പൂത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് ഫെനലോപ്സിസാണ്. ഈ ഫെനലോപ്സിസുമ്പോൾ ചെലുതുമലൊക്കെ മുട്ടുണ്ട്, ചെലുതുമലൊന്നും മുട്ടില്ല. ഇത് ഷിയാദിൻ്റെ അടുത്ത് കൊടുക്കാനുള്ള പ്ലാന്റുകളാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവനെ കോണ്ടാക്ട് ചെയ്യണം. അവൻ്റെ നമ്പറിൽ വിളിച്ചാൽ ഈ ഫെനലോപ്സിസുകൾ കൊടുക്കാനുള്ളതാണ് കേട്ടോ. ഏതാ വേണ്ടതെന്ന് വെച്ചാൽ അവനെ വിളിച്ച് കോണ്ടാക്ട് ചെയ്ത് നിങ്ങൾ വാങ്ങുക.
വിലയും കാര്യങ്ങളൊന്നും അവൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അവനോട് ചോദിക്കുക കേട്ടോ. ഓക്കെ, പ്ലാന്റൊക്കെ നല്ല പ്ലാന്റാണ്, നല്ല മെച്ചേർഡായ പ്ലാന്റാണ്. മുട്ടൊക്കെ ഉണ്ട്, പൂവുണ്ട്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.